വെളിപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടെ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ആരാധിക്കുന്നു. 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 സ്നേഹമുള്ള ദൈവമക്കളെ, വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 12-ാം തിരുവചനത്തിൽ ഇപ്രകാരം നാം കാണുന്നു. സ്വർണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ആ ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലെയുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടു. അവൻ്റെ പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി, മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച. സ്നേഹമുള്ള ദൈവമക്കളെ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ യോഹന്നാൻ കണ്ട അതേ ദൈവപുത്രൻ, ആ ദൈവകുഞ്ഞാട് ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ടല്ലോ, ഇതാ കർത്താവ് അത്യുന്നതമായ ഒരു പീഠത്തിന്മേൽ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രാഞ്ജലം ദേവാലയം മുഴുവൻ ഇതാ വിരിഞ്ഞു കിടക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന്. സ്നേഹമുള്ള മകനെ മകളെ, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ വസ്ത്രാഞ്ജലം, അനുഗ്രഹത്തിൻ്റെ വസ്ത്രാഞ്ജലം, ദൈവപുത്രൻ്റെ വസ്ത്രാഞ്ജലം ഇതാ നിന്നെ തലോടി ഈ നിമിഷം കടന്നു പോകുന്നു. അനുഗ്രഹത്തിൻ്റെ വലിയ കിരണങ്ങളുമായി കടന്നു പോകുന്നു. ഈശോയെ എന്നെ തൊടണമേ, എന്നെ സ്പർശിക്കണമേ, ഇതാ ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഈ ഒരു മനോഭാവത്തോടുകൂടി മകനെ മകളെ ദിവ്യകാരുണ്യ തുറ്റുനോക്കി ഒന്ന് ആരാധിക്കാമോ? കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ആരാധിക്കുന്നു. ചേർന്ന് പാടി നമുക്ക് ആരാധിക്കാം. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ആരാധിക്കുന്നു ഈശോയെ ഈശോയെ
ഈശോയെ ആരാധിക്കുന്നു, അങ്ങയുടെ മക്കൾ അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയുടെ മക്കൾ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയുടെ മക്കൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയുടെ മക്കൾ അങ്ങയെ ആരാധിക്കുന്നു. ഈശോയെ ഈശോയെ ദൈവകുഞ്ഞാടേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന. ആമേൻ സർവശക്ത നിത്യപിതാവേശുനാഥേവപുത്ര സർവശക്ത പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യത്തിന് സ്തുതിയും പുകഴ്ചയുമുണ്ടായി നിത്യസ്തുതിക്ക് യോഗ്യമായ സർവശക്തനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 6:63. കർത്താവിൻ്റെ വചനം ഇപ്രകാരം നമ്മോട് സംസാരിക്കുന്നു, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ഈ ശരീരം മണ്ണിൽ അലിയേണ്ടതാണ്. ഇതിനുള്ളിലൊരു ആത്മാവുണ്ടല്ലോ, ആ ആത്മാവാണ് ജീവൻ നൽകുന്നത്. സ്നേഹമുള്ള ദൈവമക്കളെ, ശരീരത്തിനു വേണ്ടിയല്ലാതെ ദൈവത്തിൻ്റെ ആത്മാവിനു വേണ്ടി ജീവിച്ച വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമാതാവ്. പരിശുദ്ധ കന്യകാമാതാവ് ശരീരം കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്, ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ നമുക്കുണ്ട്,
ഭക്ഷണം, ജലം, മറ്റ് പല ആഗ്രഹങ്ങൾ ഇവയൊക്കെ നമുക്കുണ്ട്. പക്ഷേ ഇതിനുമപ്പുറത്ത് ഇതിനുള്ളിൽ ഒരു ആത്മാവുണ്ട് എന്ന് പരിശുദ്ധ അമ്മ ഇന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ ഒരു യുവാവ് ഇപ്രകാരം പറയുകയുണ്ടായി, അച്ഛാ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ദുഃഖമെന്ന് പറയുന്നത് എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. ഇവൻ പറഞ്ഞു വന്നത് പ്രകാരമാണ്, ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛാ എന്നെ അരുതാത്ത ഒരു തിന്മയിലേക്ക് എൻ്റെ അടുത്തുള്ള ഒരു വ്യക്തി കൊണ്ടുപോവുകയാണ് ചെയ്തത്. അന്നുവരെ ശരീരം വിശുദ്ധമായി സൂക്ഷിച്ച് ഞാൻ അതിനുശേഷം അത് തെറ്റാണെന്നറിയാതെ അരുതാത്ത പ്രവണതകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് തുടങ്ങി. അച്ഛാ അരുതാത്ത ചിത്രങ്ങൾ കാണുക, വീഡിയോകൾ കാണുക, പുസ്തകങ്ങൾ വായിക്കുക, ഇങ്ങനെ ഈ ശരീരം മറ്റെന്തോ ആണെന്ന് എന്നെ ആ മനുഷ്യൻ വിശ്വസിപ്പിച്ചു. പിന്നീട് ഞാൻ തന്നെ വിശ്വസിച്ചു. മാത്രമല്ല എന്നിലൂടെ കുറച്ച് പേരെങ്കിലും തെറ്റിൻ്റെ വഴിയെ പോകാനായിട്ട് ഇട വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം പ്രശ്നം ഇതൊന്നുമല്ല അച്ഛാ. എനിക്ക് എൻ്റെ അമ്മയുടെ സാമീപ്യം പോലും വേണ്ടാത്ത രീതിയിൽ ചിന്തിക്കുവാനായിട്ട് എന്നെ ഇട വരുത്തുക. എൻ്റെ സഹോദരിയുടെ സാമീപ്യം പോലും എനിക്ക് വേണ്ടാത്ത ചിന്തകൾ നൽകുകയാ. ഒരു വല്ലാത്ത ദുഃഖത്തിൽ ഇതിനകത്ത് നിന്നൊരു വിടുതൽ വേണം. അച്ഛാ ഞാൻ പള്ളിയിൽ പോകുമ്പോൾ, പള്ളിയിൽ പോയിട്ട് കുർബാന സ്വീകരിച്ച് ഞാൻ എൻ്റെ സ്ഥലത്ത് വന്ന് ഇരിക്കുമ്പോഴൊക്കെ മറ്റുള്ളവർ കുർബാന സ്വീകരിച്ച്, പ്രത്യേകിച്ച് സ്ത്രീകൾ കുർബാന സ്വീകരിച്ച് പോകുന്നത് ഞാൻ നോക്കുന്നത് വേറെ കണ്ണുകൊണ്ടാണ്. എനിക്കിതിനകത്ത് നിന്ന് ഒരു വിടുതൽ ആഗ്രഹമുണ്ട് എന്ന് എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മളിൽ ചിലരെങ്കിലും ഈ ശരീരത്തെ നിയന്ത്രിക്കാനായിട്ട് വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരല്ലേ? വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളല്ലേ നമ്മളൊക്കെ? പരിശുദ്ധ അമ്മയിലേക്ക് തിരിയട്ടെ. വിശുദ്ധിയുടെ നിറകുടമാണ് പരിശുദ്ധ അമ്മ. ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന ബോധ്യത്തോടുകൂടി ജീവിച്ചവളല്ലേ പരിശുദ്ധ അമ്മ? വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ പറയുന്നുണ്ടല്ലോ, നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, ഇത് ദൈവത്തിൻ്റെ ആലയമാണ്. അങ്ങനെയെങ്കിൽ ദൈവം വസിച്ച ഈ ഭൂമിയിലെ ആദ്യത്തെ ദൈവാലയം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ്. ആ ശരീരമാകുന്ന ദേവാലയത്തെ ഏറ്റവും പരിശുദ്ധമായിട്ട് സൂക്ഷിച്ച, കാത്തുപരിപാലിച്ച വ്യക്തി എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ടാണ് ആരൊക്കെ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുവോ അവരെല്ലാം പരിശുദ്ധ അമ്മയിലേക്ക് പോകട്ടെ എന്ന് വിശുദ്ധർ പഠിപ്പിക്കുന്നത്. സ്നേഹമുള്ള ദൈവമക്കളെ, നിങ്ങൾ ഒരു ദിവസം കാണുന്ന 5 പേരോ 10 പേരോ 100 പേരോ 1000 പേരോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കാണുന്ന വ്യക്തിയുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. എൻ്റെ അമ്മയുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, എൻ്റെ സഹോദരിയുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, എൻ്റെ കൂടെ പഠിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ഇത് ദൈവത്തിൻ്റെ ആലയമാണ് ചിന്തിച്ച് നോക്കിക്കേ. അപ്പോൾ നിങ്ങൾക്കൊരു വിടുതൽ കിട്ടും, ശരീരത്തിന് 5 വാതായനങ്ങളുണ്ട് നമുക്കറിയാമല്ലോ. നമ്മുടെ കണ്ണുണ്ട്, നമ്മുടെ വായുണ്ട്, നമ്മുടെ കാതുകളുണ്ട്, നമ്മുടെ ത്വക്കുണ്ട്, ഇനി നമ്മുടെ നാസാരന്ധ്രങ്ങളുണ്ട്. സ്നേഹമുള്ളവരെ, ഇവയൊക്കെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അരുതാത്തത് കാണാതെ, അരുതാത്തത് കേൾക്കാതെ, അരുതാത്തത് രുചിക്കാതെ, സംസാരിക്കാതെയൊക്കെ ഇരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ശാരീരികമായ വിശുദ്ധിക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൽ സ്നേഹമുള്ള ദൈവമക്കളെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ മരിച്ചടക്ക് എന്നുള്ളത്? നമ്മൾ ഈ കൊറോണയൊക്കെ വന്നപ്പോഴാണ് ദഹിപ്പിക്കാനുള്ള ഒരു നിയമം നമ്മുടെ കേരളത്തിൽ തന്നെ നിലവിൽ വരുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ പരമാവധി ശരീരം അടക്കം ചെയ്യുന്നത്? അതിനൊരു അർത്ഥമുണ്ട്. നിങ്ങളറിയില്ലേ, മാമുദീസായിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട ഈ ശരീരം ദൈവത്തിൻ്റെ 2-ാം വരവിൽ ഉയർത്തെഴുന്നേൽക്കേണ്ടതാണ് എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ഈ ശരീരം പവിത്രമാണ്. നമ്മൾ
മൃതസംസ്കാര ശുശ്രൂഷയിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. ഈ മൃതസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് മരിച്ചു കിടക്കുന്ന വ്യക്തി യാത്ര ചൊല്ലുന്ന ഒരു പ്രാർത്ഥന അത് ഇപ്രകാരമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ ഭവനമേ ഞാൻ നിന്നോട് യാത്ര പറയുന്നു. ദേവാലയത്തിൽ വെച്ചുള്ള പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ ഭവനമേ ഞാൻ നിന്നോട് യാത്ര പറയുന്നു, മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പരിപോഷിപ്പിക്കുകയും മറ്റു കൂദാശകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട എൻ്റെ ദേവാലയമേ നിനക്ക് വന്ദനം. അതായത് ഈ ശരീരത്തെ ആത്മീയമായി ശുശ്രൂഷിച്ചാണ് ദേവാലയം. ആ ദേവാലയത്തോട് ഒരു വന്ദനം പറഞ്ഞ് യാത്രയാവുകയാണ്. എന്നിട്ട് കുഴിവെഞ്ചിരിക്കുന്ന സമയത്തൊരു പ്രാർത്ഥനയുണ്ട്. ഈ ശരീരത്തിന് ദൈവപുത്രൻ്റെ രണ്ടാം വരവ് വരെ വസിക്കേണ്ട കബരിടമേ നീ പവിത്രീകരിക്കപ്പെടട്ടെ, ആശീർവദിക്കുകയാണ്. അപ്പം ഈ ശരീരത്തിന് ഒരു വിലയുണ്ടെന്നേ, അത് ദൈവത്തിന് വീണ്ടും കൊടുക്കാനുള്ളതാണ്. ആ ഒരു ബോധ്യത്തോടുകൂടി നമ്മുടെ ശരീരങ്ങളെ നമുക്ക് നോക്കിക്കാണുവാനായിട്ട് സാധിക്കണം. ശരീരത്തിന് വേണ്ടി ജീവിക്കാത്തൊരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. ശരീരത്തിന് വേണ്ടിയിട്ടല്ല ജീവിച്ചത് പരിശുദ്ധ അമ്മ, ശരീരത്തിൻ്റെ ഉള്ളിലെ ആത്മാവിന് വില കൊടുത്ത് ജീവിച്ചവൾ, ആത്മാവുണ്ടെന്ന് കരുതി ജീവിച്ചവളാണ് പരിശുദ്ധ അമ്മ. ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകം ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ഒരു ജഡിക പ്രവണതകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ, നമുക്കറിയാമല്ലോ റോമാലേഖനം അതിൻ്റെ 8-ാം അധ്യായത്തിൽ പ്രകാരം വചനം പറയുന്നുണ്ട്, ശാരീരികമായ പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കില്ല. ദൈവത്തെ പ്രീതിപ്പെടുത്താത്ത വ്യക്തി പിന്നെ ആരെയാ പ്രീതിപ്പെടുത്തണേ? സാത്താനെ. അപ്പം നമുക്കിന്നൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പുത്രൻ നമ്മളിന്ന് പാടി പ്രാർത്ഥിച്ച ആരാധനയില്ല, അതേ ഈരടികൾ നമ്മൾ പാടുകയാണ്. യേശുവിൻ്റെ തിരുരക്തത്താൽ സകല പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനമുണ്ട്. ശരീരത്തിൻ്റെ ദുർവാസനകളിൽ നിന്ന് യേശുവിൻ്റെ തിരുരക്തത്താൽ, ദൈവപുത്രൻ്റെ ദൈവകുഞ്ഞാടിൻ്റെ തിരുരക്തത്താൽ നമുക്ക് മോചനമുണ്ട്. ഈശോയുടെ തിരുരക്തം നമ്മുടെ ശരീരത്തിലേക്ക് ഒഴുകട്ടെ, നമ്മെ വിശുദ്ധീകരിക്കട്ടെ. ആ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ഈ ആരാധന തുടർന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ജഡികമായ പാപത്തിൻ്റെ മേഖലകളിൽ വല്ലാതെ അങ്ങ് അടിമപ്പെട്ടു പോയ വ്യക്തികളെ സമർപ്പിച്ച് ഒരു വിശുദ്ധിക്ക് വേണ്ടി, വിശുദ്ധീകരണത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ ഇന്നിവിടെ അന്വർത്ഥമാകട്ടെ. ജഡിക പാപങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുന്ന ഓരോ മകനെയും മകളെയും പരിശുദ്ധ അമ്മയുടെ ശരീരം കൊണ്ട് ഒരിക്കലും പോലും പാപം ചെയ്യാത്ത ശരീരത്തിൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമായി കണക്കാക്കിയ ആ പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ മധ്യസ്ഥത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി ഈശോയെ ആരാധിക്കാം. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ലോകരക്ഷകനെ പാപമോചകനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധിതനായവനെ യേശുരാജനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ലോകരക്ഷകനെ പാപമോചകനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ, കണ്ണ്, കാത്, തുവക്ക്, നാവ്, മൂക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധിയുള്ള അഭിഷേകം, വിശുദ്ധീകരിക്കുവാനുള്ള ഒരു കൃപ എനിക്ക് നൽകണം ഈശോ എന്ന തിരുരക്തത്താൽ എന്നിലേക്ക് വർഷിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു ഈശോയെ, ആരാധിക്കുന്നു ഈശോയെ, ആരാധിക്കുന്നു. വലതുകരം ഉയർത്തി പാടാമോ? ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു ഈശോയെ, ആരാധിക്കുന്നു ഈശോയെ. അങ്ങനെ ആരാധിക്കുന്ന ഈ നിമിഷം ജഡിക പ്രവണതകളിൽ നിന്ന്, ജഡിക പാപത്തിന്റെ മേഖലകളിൽ നിന്ന് ആരൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുവോ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. യേശുനാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, വലിയ അഭിഷേകം നിറയട്ടെ. 1 യോഹന്നാൻ 1:7 എന്ന വചനം വെച്ച് മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കത്തോലിക്ക തിരുസഭ എനിക്ക് നൽകിക്കുന്ന പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് അർപ്പിക്കപ്പെട്ട പരിശുദ്ധ കുർബാനകളുടെ യോഗ്യതയോട് ചേർത്ത് വെച്ച് ദിവ്യകാരുണ്യനാഥന്റെ അഭിഷേകം
പ്രത്യേകം ആ മക്കളിലേക്ക് അയച്ചുകൊണ്ട് ജഡിത പ്രവണകതകളിൽ നിന്ന്, പാപത്തിന്റെ മേഖലകളിൽ നിന്ന് യേശുനാമത്തിന്റെ ശക്തിയാൽ, യേശുനാമത്തിന്റെ അഭിഷേകത്താൽ, പൗരത്തിന്റെ അധികാരം ഉപയോഗിച്ച് ആ മക്കൾക്ക് വിടുതൽ നൽകുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, പാടി പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ആമേൻ, ആമേൻ യേശുനാഥ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ, വിടുതൽ നൽകണമേ, ആമേൻ യേശുനാഥ, യേശുനാഥ, സർവശക്ത നിത്യപിതാവേ, നിത്യപിതാവേ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന. നമ്മുടെ ശരീരത്തെ പരിപൂർണമായിട്ട് സമർപ്പിക്കുകയാണ് തമ്പുരാന്, വിശുദ്ധീകരിക്കണമേ എന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. യേശുവയുടെ ആത്മാവേ എൻ്റെ ശരീരത്തെ, എൻ്റെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ ആത്മാവേ, യേശുവിൻ ആത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ, വിശുദ്ധിയുടെ നിറവ്, യേശുവിൻ ശരീരമേ, എന്നെ രക്ഷിച്ചരുളണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും മക്കളെ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ തിരുനീണമേ, എന്നെ ലഹരിയിലാഴ്ത്തണമേ. യേശുവിൻ ഹൃദയ ജലമേ, എന്നെ നിത്യം കഴുകണമേ. പാട്ടിന്റെ ഏരടികളെ ശ്രദ്ധിച്ചുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ ആത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവേ, യേശുവിൻ ശരീരമേ, എന്നെ രക്ഷിച്ചരുളണമേ. യേശുവിൻ തിരുനീണമേ, എന്നെ ലഹരിയിലാഴ്ത്തണമേ. യേശുവിൻ ഹൃദയ ജലമേ, എന്നെ നിത്യം കഴുകണമേ, എന്നെ നിത്യം കഴുകണമേ. യേശുവിന്റെ സംരക്ഷണം ആഗ്രഹിച്ച് നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. വലിയ സംരക്ഷണം ഈ ദിവസം നമുക്ക് ലഭിക്കട്ടെ. വലിയ സംരക്ഷണം നമ്മുടെ ജോലി മേഖലയിൽ, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് ലഭിക്കട്ടെ. യേശുവിന്റെ മരണക്കട്ടിലാകുന്ന തിരുക്കുരിശ്, മരണക്കട്ടിലാകുന്ന തിരുക്കുരിശ്, ഞങ്ങളുടെ ഞങ്ങളുടെ നാല് അതിർത്തികളിന്മേൽ നാട്ടി, നാല് അതിർത്തികളിന്മേൽ നാട്ടി, മുൾക്കിരീടം കൊണ്ട് വേലി കെട്ടി, കിരീടം കൊണ്ട് വേലി കെട്ടി, തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ്, രക്തം കൊണ്ട് പൊതിഞ്ഞ്, കൊടാനുകൂടി മാലാഖമാരെ ചുറ്റും നിർത്തി, കൂടി മാലാഖമാരെ ചുറ്റും നിർത്തി, യാതൊരന്ധകാര ശക്തികളോ, യാതൊരന്ധകാര ശക്തികളോ, വ്യക്തികളോ, വ്യക്തികളോ, എന്റെ ഹൃദയത്തിലേക്ക്, എന്റെ ഹൃദയത്തിലേക്ക്, എന്റെ ശരീരത്തിലേക്ക്, എന്റെ ശരീരത്തിലേക്ക്,
എന്റെ കുടുംബത്തിലേക്ക് കടന്നു വരാത്ത വിധം അങ്ങയുടെ ദിവ്യമായ സംരക്ഷണം എനിക്ക് നൽകേണമേ അബാ പിതാവേ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ സംരക്ഷണ കാപ്പയുടെ തിരുനിഴലിൽ എന്നെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ ഓ പ്രിയ പരിശുദ്ധാത്മാവേ ഒരു മാതൃകരമെന്ന പോലെ എന്നെ നയിക്കേണമേ യേശുവേ അങ്ങയുടെ ശക്തി നിറയട്ടെ ഹല്ലേലൂയ യേശുവേ ആരാധന ദിവ്യകാരുണ്യത്തിന്റെ ശക്തി നിറയട്ടെ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ ദമ്പതികൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ യുവതി യുവാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ രോഗികൾ സുഖപ്പെടട്ടെ വിദൂരത്തും വിദേശത്തും പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവരും അനുഗ്രഹിക്കപ്പെടട്ടെ അവിവാഹിതർ അനുഗ്രഹിക്കപ്പെടട്ടെ കുഞ്ഞുമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഗർഭിണികൾ അനുഗ്രഹിക്കപ്പെടട്ടെ സകല ജനതയും അനുഗ്രഹിക്കപ്പെടട്ടെ അഭിഷിക്തരും സമർപ്പിതരും അനുഗ്രഹിക്കപ്പെടട്ടെ ദിവ്യകാരുണ്യ യേശുവേ അനുഗ്രഹിക്കേണമേ കരങ്ങൾ കൂപ്പി നിൽക്കുന്ന അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കേണമേ യേശുവേ ദിവ്യകാരുണ്യമേ നന്ദി എൻ ദൈവമേ നന്ദി എന്നെ സുപരാ നന്ദി എൻ രക്ഷക നന്ദി എന്നെ സുപരാ കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആമേൻ യേശുനാഥ ആമേൻ ദൈവപുത്ര ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ യേശുനാഥ ആമേൻ ദൈവപുത്ര ആമേൻ സർവശക്ത നിത്യപിതാവേ